മുക്കോക്കോന്ന് പറഞ്ഞാൽ ഡോർട്ട്മുണ്ടിലൊക്കെ കളിക്കണേ എന്നാലുവാ 17 വയസ്സായിട്ടില്ല. സൂപ്പർ കളിക്കാനോ സൂപ്പറാ. ഡേവിഡിയും ടിയാഗോയും മാത്രം ഇല്ല. ടിയാഗോ ഇല്ല, പിന്നെ ആരൊക്കെ ഉള്ളത്? പിന്നത് ഉണൈ സിമോൺ ഉണ്ട് ഗോൾ കീപ്പറായി. എന്നിട്ട് റാമോസ് ഇല്ല. ഓസ്ട്രേലിയയിൽ വേറെ ആരുമില്ല, ഒരു പുറത്താവും. ജപ്പാൻ എങ്ങനെ? ജപ്പാനില് ഇതുപോലെ തന്നെ ഒരാളായിരുന്നു തക്കുമിനാനോ. നല്ല ടീമാണ്, എന്നാലും സാധ്യതയില്ല. ടീമാവും ചിലപ്പോ അപ്പുറത്തെ ടീം കട്ട ടീമാവും. ചിലപ്പോ പക്ഷേ ടീം ലുക്കാ മോഡ്രിച്ച് ഉണ്ട്, ലോവറുണ്ട്, പെരിസിച്ചൊക്കെ ഉണ്ട്. റാക്കിറ്റിച്ച് മാത്രമില്ല. റാക്കിറ്റിച്ചും കൂടി ഉണ്ടായി കുറച്ചും കൂടി കട്ടയായിരുന്നു. ഗ്രൂപ്പ് ഇയിലാരൊക്കെ? ഗ്രൂപ്പില് ജർമ്മനി, സ്പെയിൻ, ജപ്പാൻ, കോസ്റ്റാറിക്ക. അപ്പൊ അതിലാരോ ഒന്നാമതെത്താ? ജർമ്മനി. ടീം എങ്ങനെ? ടീം സൂപ്പറാ. കൈഹാവേഴ്സ് ഉണ്ട്, നാബ്രി ഉണ്ട്, ഗോഡ്സ് ഉണ്ട്, മൂക്കോക്കോന്ന് പറഞ്ഞാൽ ഡോർട്ട്മുണ്ടിലൊക്കെ കളിക്കണേ എന്നാലുവാ 17 വയസ്സായിട്ടില്ല. സൂപ്പർ കളിക്കാനോ. എന്നിട്ട് അദിയാമി ഉണ്ട്, ഒക്കെ പുതിയ കളിക്കാർ മാത്രമേ ഉള്ളൂ. പഴയതാരും ഇല്ല. അപ്പോ പഴയതായിട്ട് ഗോഡ്സേ മാത്രം. പിന്നെ ഗുണ്ടോഗൻ ഉണ്ട്, എന്നിട്ട് ഗോലസ്കെ ഉണ്ട്, റൂഡിഗർ ഉണ്ട്, സുലുണ്ട്. ഓക്കെ, ഇനി അപ്പൊ ഒന്നാമത് ജർമ്മനി ഉറപ്പായി. രണ്ടാമത് സ്പെയിൻ എങ്ങനെ? ടീം എങ്ങനെയുണ്ട്? സൂപ്പറാ. ഡേവിഡിയും ടിയാഗോ മാത്രം ഇല്ല. ടിയാഗോ ഇല്ല, പിന്നെ ആരൊക്കെ ഉള്ളത്? പിന്നത് ഉണൈ സിമോൺ ഉണ്ട് ഗോൾ കീപ്പറായി. എന്നിട്ട് റാമോസ് ഇല്ല, പിന്നെ എന്നിട്ട് ഇല്ലത് അൻസുഫാറ്റി ഉണ്ട്, പെഡ്രി ഉണ്ട്, എന്നിട്ട് മൊറാട്ട ഉണ്ട്, എന്നിട്ട് പിന്നെ പിന്നെ വേറെ ടീം ഏതൊക്കെ? എന്നിട്ട് കോസ്റ്റാറിക്ക എങ്ങനെ? കോസ്റ്റാറിക്കയിൽ വേറെ ആരുമില്ല, ഒരു പുറത്താവും. ജപ്പാൻ എങ്ങനെ? ജപ്പാനില് ഇതുപോലെ തന്നെ ഒരാളായിരുന്നു തക്കുമിനാനോ മാത്രം. അവര് കടക്കില്ല. ജപ്പാൻ നല്ല ടീമല്ലേ, കുഴപ്പമില്ല, കളിക്കുന്ന ടീമല്ലേ ഏഷ്യ. നല്ല ടീമാണ്, എന്നാലും സാധ്യതയില്ല. പിടിച്ചേക്കാൻ പറ്റില്ല, അപ്പുറത്തെ ടീം കട്ട ടീമാവും ചിലപ്പോ. അപ്പൊ ഇനി അപ്പൊ ജർമ്മനി ഗ്രൂപ്പില് ബെൽജിയം ഉണ്ട്, മൊറോക്കോ ഉണ്ട്, കാനഡ ഉണ്ട്, ക്രൊയേഷ്യ ഉണ്ട്. അതിലാരോ ഒന്നാമത് ബെൽജിയത്ത് ഉറപ്പാ. ആരൊക്കെ ബെൽജിയത്തിന്റെ ടീം എങ്ങനെയുണ്ട്? കുത്തോയ്സ് ഉണ്ട്, ടോബി ആൾവാർഡ് ഉണ്ട്, വട്ടോങ്കൻ ഉണ്ട്, എന്നിട്ട് മിഡ്ഫീൽഡ് റൈറ്റ് തോമസ് മീനിയർ അല്ല, ടോർക്കൻ ഹസാർഡ്, കെവിൻ ഡി ബ്രോയിൻ, യൂയി, ടെലിമാൻസ്, വിക്സൺ. അപ്പൊ ബെൽജിയം ഒന്നാമതെത്തും. രണ്ടാമത് ക്രൊയേഷ്യ ഉറപ്പാ. ക്രൊയേഷ്യ ടീം ലുക്കാ മോഡ്രിച്ച് ഉണ്ട്, ലോവൻ ഉണ്ട്, പെരിസിച്ചൊക്കെ ഉണ്ട്. റാക്കിറ്റിച്ച് മാത്രമില്ല. റാക്കിറ്റിച്ചും കൂടി ഉണ്ടായി കുറച്ചും കൂടി കട്ടയായിരുന്നു. പിന്നെ ഗോളി ക്രൊയേഷ്യന്റെ ഗോളി അറിയില്ല. പിന്നെ മൊറോക്കോ എങ്ങനെ ടീം? മൊറോക്കോയില് അഷ്റഫ് ഹക്കീമിയും ഹക്കീം ജേഷ്മക്കും. പക്ഷെ അവർക്ക് എങ്ങനെയുണ്ട് ടീം? അവരുണ്ടായിട്ട് നടക്കില്ല, പിടിച്ചേക്കാൻ പറ്റില്ല. പിന്നെ ആരൊരാള്? എന്നിട്ട് കാനഡ എങ്ങനെയുണ്ട്? കാനഡ ഈ അൽഫോൺസ് ഡേവിസ് മാത്രമില്ല, വേറെ ഒരാളും. ബയൺ മ്യൂണിക്കിലാണ് കളിക്കണേ, കുറച്ച് നാളായി കളിക്കും, ഡ്രിബിൾ ചെയ്തൊക്കെ പോവും, എന്നാലും സാധ്യത ഇല്ല. അപ്പോ കാര്യമില്ല. അപ്പൊ എഫും കഴിഞ്ഞു. ജി ഗ്രൂപ്പിലാരാ? ജിയില് ബ്രസീല്, സ്വിറ്റ്സർലാൻഡ്, സർബിയ. എല്ലാവരും ഒന്നാമതെത്തും ഉറപ്പാണോ? എങ്ങനെ ബ്രസീൽ ടീം എങ്ങനെയുണ്ട്? സൂപ്പർ. ഗോൾ കീപ്പർ ആയിട്ട് ഇല്ലതൊക്കെ അലിസനും ഉണ്ട് എഡേഴ്സനും. അതിലാരും നല്ലതാരാ? ആലിസനാണ് എഡേഴ്സനാണ്? പിന്നെ ആരൊക്കെയുള്ളത്? എന്നിട്ട് പിയാഗോ സിൽവ ഉണ്ട്, മാർക്കിനോസ് ഉണ്ട്, അലക്സ് ടെല്ലസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് മിഡ്ഫീൽഡർ ആയിട്ട് ആണ് ഫാബിനിയോ, എന്നിട്ട് ഫാബിനിയോ കാസമീറോ ഇവരൊക്കെയുണ്ട്. എന്നിട്ട് ഫോർവേഡായി നെയ്മർ, ലൂക്കാസ് പക്വേറ്റ, വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ ഇവയൊക്കെ ഉണ്ട്. സൂപ്പർ ടീം. റിച്ചാർലിസനുണ്ട്. റിച്ചാർലിസൺ സൂപ്പർ കളിയാ. ടോട്ടനത്തില് വന്ന അപ്പൊ സത്യോ? പിന്നെ പിന്നെ രണ്ടാമതാരത്തും സ്വിറ്റ്സർലാൻഡ്. എനിക്ക് കൂടുതൽ തോന്നുന്നുണ്ട് സ്വിറ്റ്സർലാൻഡ് ആവുന്ന. സെർബിയ എങ്ങനെയുണ്ട്? ടീം എങ്ങനെയുണ്ട്? സെർബിയയില് ഫോർവേഡ് മാത്രം നന്നായി കളിക്കൂന്ന് തോന്നണ. വ്ലാഹോവിച്ച് ഉണ്ട്, ടാഡിക് ഉണ്ട്, മിത്രോവിച്ചും ഉണ്ട്. മൂന്ന് പേര് എനിക്കങ്ങനെ തോന്നണില്ല. സ്വിറ്റ്സർലാൻഡില് ഷാക്കിരി, ഗ്രാൻഡ് ഷാക്ക, എംബോളോ, യാൻ സോമർ ഇവയൊക്കെ മൊത്തം. യാൻ സോമർ സൂപ്പർ കൂളിയ. പിന്നെ അപ്പൊ ഇത് തീരുമാനമായി. അപ്പൊ ഇതിലെ ബ്രസീൽ ആദ്യത്തും രണ്ടാമത് സ്വിറ്റ്സർലാൻഡ്. സെർബിയനും ഇല്ല താല്പര്യമില്ല. അല്ല രണ്ടാമതെത്തില്ലാന്ന് പറഞ്ഞോ പറയണ സെർബിയ? സെർബിയ അത്രക്ക് തോന്നില്ല. അതെ. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ ഇത് കഴിഞ്ഞു.